ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിണ്ണത്തപ്പമാണ്. കിണ്ണത്തപ്പം എന്ന് വെച്ചാൽ ഞങ്ങളെ തൃശ്ശൂർ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കിണ്ണത്തപ്പം. ഇതിപ്പോൾ എറണാകുളത്ത് ഞാനിപ്പോൾ താമസിക്കുന്നത്, എറണാകുളംകാർക്കൊന്നും ഇത് ഇങ്ങനത്തെ ഒരു കിണ്ണത്തപ്പത്തിനെ കുറിച്ച് അറിയയില്ല. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട്, 1/2 മുറി തേങ്ങ എടുത്തു വച്ചിട്ടുണ്ട്, പിന്നെ 200 ഗ്രാം ശർക്കര എടുത്തു വച്ചിട്ടുണ്ട്, പിന്നെ ഒരു 5 ഏലക്ക പൊടിച്ചു വെച്ചത് എടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം, കുറച്ച് ഉപ്പുപൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് തീ കത്തിച്ച് കൊടുക്കാം. തീ കത്തിച്ചിട്ട് അതിൽ 200 ഗ്രാം ശർക്കര ഉരുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. നല്ല മധുരത്തിലുണ്ടാക്കണമെന്ന്, അത് കണ്ടുകൊണ്ട് ഞാനിത്രയും അധികം ശർക്കര എടുത്തത്. ഓരോരുത്തർക്കും ആവശ്യമുള്ള ശർക്കര എടുത്താൽ മതി. ഇപ്പം നന്നായി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിളക്കട്ടെ. നമുക്ക് ഇഡ്ലി പാത്രം അങ്ങനെ വല്ല സ്റ്റീം പാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് പുഴിഞ്ഞെടുക്കാനാണ് നല്ലത്. ഇപ്പം ഞങ്ങൾക്ക് എനിക്കെന്നുവെച്ചാൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടിന്നുണ്ട്, അതെടുത്തിട്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. നന്നായി തിളച്ച് വരുന്ന നമുക്ക് ശർക്കര ഉരുക്കി കിട്ടിയാൽ മതി. എന്നുവെച്ചാൽ പാവ് പോലെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ, നമുക്കിനി ശർക്കരയിലേക്ക് അരിച്ചൊഴിക്കണം. കല്ലുണ്ടാവും ചിലപ്പോഴേ, അതുകൊണ്ട് ഞാൻ അരിച്ചൊഴിക്കുന്നത്. ചൂടോടെ തന്നെ ഒഴിച്ചുകൊടുക്കാം. ഞാൻ തിളച്ച തണ്ട് ഒഴിച്ചിരിക്കുമ്പോൾ പൊടി നല്ല മാർദ്ദമായിട്ട് കിട്ടേ, അതിന് വേണ്ടിയിട്ടാണ് ചൂടോടെ ഒഴിക്കുന്നത്. നന്നായി ഇളക്കണം, കട്ട പിടിക്കാണ്ടേ നല്ലോണം ഇളക്കി കൊടുക്കണം. പാകത്തിനുള്ള വെള്ളമായി. ഇനി നമുക്ക് ഈ തേങ്ങ 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഉപ്പുപൊടി ഇട്ടെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇത്രയുള്ള പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാണ്ട് ഇളക്കി കൂട്ടി നല്ല ഓണം ഇതായിട്ട് ആവിയിൽ വേവിക്കാം. നമുക്ക് കണ്ട ഇതേ ഇപ്പോൾ പരിവാവണം കേട്ടോ. ഇനിയിൽ വെള്ളമാവണ്ട, ഇത്ര ഇതിനേല് കട്ട് ചെയ്യാൻ വേണ്ട, ഇതേ ടൈപ്പ് തന്നെ ആവണം. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ഈ പാത്രം ആവിയേറ്റുന്ന പാത്രത്തിൽ വെക്കുന്നതിന് മുമ്പ് ഈ പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെ തടവണത്, കൈ ഇപ്പം നമ്മളെ വലത് കൈയാകുമ്പോൾ വൃത്തിയുള്ള കൈയാണല്ല. പിന്നെ അതുമല്ല, നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ നമ്മളെ കൈ കൊണ്ട് തന്നെ തടവൻ നല്ലത്. ഇനി നമുക്ക്
ഈ മാവിനെ ഇതിലൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇത് വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലെ ഇറക്കി വെക്കാം. ഇനി അധികം തിളയ്ക്കാൻ നിൽക്കരുത്, ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ കൈ പൊള്ളാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പാത്രം എടുത്ത് വെക്കാം. അത് വെച്ചിട്ട് ഇനി അടച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് വരെ ഇരിക്കട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇറക്കാം. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒന്ന് കൊട്ടി നോക്കാം. പിന്നെ നമ്മുടെ കിണ്ണത്തപ്പം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളി കിണ്ണത്തപ്പമായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട്. ഇതുപോലെ നല്ല ഒരു ട്രൈ ചെയ്യണം. ഞാനിതൊന്ന് മുറിച്ച് നോക്കാം. ഇനി ഒരു കഷ്ണം വേണ്ട, നല്ല പായ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.